السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أفضل المخلوقين وعلى آله وصحبه أجمعين. أما بعد، سنه بهمان الله سخودر الله الله سبحانه وتعالى نمك نمور بند پتوركم بند پرتن لغن قرحكة آمين رب العالمين. നമസ്കാരം. ഒരു വിചിന്തനം എന്ന നമ്മുടെ വിഷയത്തിലെ 128-ാമത്തെ ഭാഗമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമസ്കാരക്കാരായ കച്ചവടക്കാർക്കുണ്ടാകേണ്ട ഗുണങ്ങളെ കുറിച്ചാണ്, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത വിഷയങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. ഇൻഷാല്ലാ ഈ ക്ലാസ്സും കൂടി കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറയുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കച്ചവടക്കാർ, തഖ്‌വയുള്ള സത്യസന്ധരായ കച്ചവടക്കാരുടെ ഗുണവും അവരുടെ നിലവാരങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി സാധാരണഗതിയിൽ കച്ചവടക്കാർക്കുണ്ടാകുന്ന ഒരു എന്താ പറയുക, ഒരു ദോഷകരമായ ഒരു വിഷയമാണ് ഇഹ്തിക്കാർ കൂത്ത് എന്നത്. അതായത് ഭക്ഷണ സാധനങ്ങളെ പുഴുത്തി വെക്കുക. ഹറുമ ഇഹ്തിക്കാർ കൂത്തിൻ എന്ന് കാണാം കിതാബിൽ. ഭക്ഷണ സാധനങ്ങൾ പുഴുത്തി വെക്കുക എന്ന് പറഞ്ഞാൽ, അയാളത് നല്ലൊരു വിലക്ക് സാധനം മേടിച്ചു, പിന്നെ ആളുകൾ ആ സാധനത്തിന് ക്രാക്കിയാകും, പിന്നെ അതായത് ടൈറ്റായി സാധനങ്ങൾ, പിന്നെ ലഭ്യത കുറവാകുമ്പോൾ അതിന് ഭയങ്കര വില കൂടും. അങ്ങനെ വില ആ കൂടിയ നല്ല കൂടിയ സമയത്ത് വെക്കാൻ വേണ്ടി അയാളുടെ കയ്യിൽ സ്റ്റോക്കുള്ള സാധനം പൂഴ്ത്തി വെക്കുക. ഇപ്പോൾ സാധനം ഇല്ലെന്ന് പറയാം, എന്നിട്ട് വില വീണ്ടും കൂടുമ്പോൾ വിൽക്കാൻ വേണ്ടി. ഇതിനാണ് എഹ്തിക്കാർ എന്ന് പറയുന്നത്. അത് ഹറാമാണ്. അതൊക്കെ നമ്മൾ ചില കച്ചവടത്തിനെ സംബന്ധിച്ച് ചില സീസണിലൊക്കെ അനുഭവപ്പെടാറുണ്ട്. പുഞ്ചസാര പഞ്ചസാര അതുപോലെ അങ്ങനെയുള്ള അവശ്യ സാധനങ്ങളൊക്കെ ചിലപ്പം വിപണിയിൽ ലഭ്യത കുറവാകുമ്പോൾ ഉള്ള ആളുകൾ എന്തു ചെയ്യും, അവർ കയ്യിലുള്ള സ്റ്റോക്ക് ഉണ്ടാവും, പക്ഷെ അത് ഇല്ല എന്ന് പറയും. അപ്പോൾ സാധനം എടുത്തു വെക്കും, പൂഴ്ത്തി വെക്കും, അതങ്ങോട്ട് മറച്ചു വെക്കുക, സാധനം ഇല്ല എന്ന് പറയാം. എന്തിനാണ് അങ്ങനെ പറയണത്? കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വിലയേക്കാൾ ഡബിള് വിലയ്ക്ക് ഈ സാധനം വിൽക്കാൻ പറ്റും. അങ്ങനെ ആ സാധനത്തെ സൂക്ഷിച്ച് വെക്കുക, ഇതിനാണ് എഹ്തിക്കാർ കൂത്ത് എന്ന് പറയുക. ഇത് ഹറാമാണ്, കച്ചവടക്കാർ ചെയ്യാൻ പാടില്ല. അപ്പോൾ അയാളേക്കുള്ള സാധനം അയാൾ എന്ത് ചെയ്യണം? ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ പറയല്ലേ. മാത്രമല്ല, ഈ ഇല്ല ലാഭം പോരാതെ കൊള്ള ലാഭം എടുക്കാൻ വേണ്ടി അയാൾ എന്ത് ചെയ്യുക, വില കുഞ്ഞും കൂടി വെക്കാൻ വേണ്ടി പൂഴ്ത്തി വെക്കില്ലേ, അത് ചെയ്യാൻ പാടില്ല. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് വ്യക്തമായി നിരൂപിച്ച കാര്യമാണ്. അത് വന്തോഷങ്ങളിൽ പെട്ടതാണ് എന്ന് വരെ സവാജിർ എന്ന കിതാബിൽ കാണാം. വന്തോഷം അന്നഹു മിനൽ ഖബായിരി, ഇഹ്തിക്കാർ കൂത്ത് എന്ന് പറയുന്നത് അത് വന്തോഷങ്ങളിൽ പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ യഹ്തകിറു ഇല്ലാ ഖാതിഉൻ, ദോഷിയായ മനുഷ്യനല്ലാതെ ഇഹ്തിക്കാർ ചെയ്യൂല, അതായത് ഭക്ഷണത്തെ പൂഴ്ത്തി വെക്കൂല, ഇല്ല ഇപ്പം നമ്മൾ ഈ പറഞ്ഞ മാതിരിയുള്ള അത് ചെയ്യൂല. അപ്പം ഖാതി എന്ന് പറഞ്ഞാൽ എന്താ, ദോഷി എന്നാണ്, കുറ്റക്കാരനായ ദോഷി എന്നാണ്. മാത്രമല്ല വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ ഇഹ്തകറ തആമൻ അർബഈന യൗമ ഫഖദ് ബരിഅ മിനല്ലാഹ് വ ബരിഅ അല്ലാഹു മിൻ. എത്ര ഗൗരവമാണ് ഈ വാക്ക്! ഇതെല്ലാം കച്ചവടക്കാരൊന്നും ശ്രദ്ധിക്കാറില്ല. അവർക്ക് ലാഭം കിട്ടണം ലാഭം കിട്ടണം എന്ന് മാത്രമാണെങ്കിൽ ആ കച്ചവടം അവരെ എവിടേക്കാണ് എത്തിക്കാന്നറിയോ? മഹാനായ നബി കരീം പറയുന്ന മനിഹ്തകറ തആമൻ, ഒരാൾ ഒരു ഭക്ഷണ സാധനത്തിന് സൂക്ഷിച്ച് വെച്ചാൽ, പൂഴ്ത്തി വെച്ചാൽ, അർബൈന യൗമൻ 40 ദിവസം, സാധനം ഉണ്ടായിട്ട് ഇവിടെ ഇല്ല എന്ന് പറയാം, എന്നിട്ട് വില കൂടുമ്പോൾ വെക്കാൻ വേണ്ടി അങ്ങനെ 40 ദിവസം അങ്ങനെ സൂക്ഷിച്ച് പൂഴ്ത്തി വെച്ചാൽ, ഫഖദ് ബരിഅ മിനല്ലാ, അയാൾ അള്ളാഹുവിനെ തൊട്ട് ഒഴിവായി. ഓ ബരി അള്ളാഹു മിൻഹു, അള്ളാഹ് അയാളെ തൊട്ടും ഒഴിവായി. എന്താപ്പാ വാക്കിൻ്റെ അർത്ഥം? അയാളൊരു അള്ളാഹിൻ്റെ അടിമയാണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്നതിന് ഒരു അർത്ഥവുമില്ല എന്ന്. അയാൾ നിസ്കരിക്കുകയുണ്ടാകും, നോമ്പൊക്കെ അതൊന്നും കാര്യമില്ല. കാരണം അയാൾ ചെയ്യുന്ന ഈ ചെയ്തിട്ടുണ്ടല്ലോ ഈ പ്രവർത്തനം, അത്രമാത്രം പടച്ചവൻ്റെ കോപത്തിൻ്റെ പാത്രമായതാണ്. അയാളിപ്പോൾ എന്താ ചെയ്യുക? അയാൾ സന്തോഷിക്കുക. അപ്പോൾ ഇപ്പം കിട്ടുന്നതിനേക്കാൾ അയാൾ 5-10 ചാക്ക് സാധനം അവിടെ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പഞ്ചസാര മറ്റേ അരി ഇരിക്കുന്നുണ്ട്, അതിപ്പോൾ ഇപ്പോഴത്തേക്കാട്ട് നല്ല ഡബിള് വിലക്കട് വിൽക്കുക, അപ്പം നല്ല ലാഭമാണ് പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ അയാൾ ചെയ്യുന്നത് ഓതറാണ്, വഞ്ചനയാണ്.
അതിനാണ് എഹ്തിക്കാർ. കച്ചവടക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ മഹാനായ നബി കരീം പറഞ്ഞിട്ടുണ്ട്, അൽ ജാലിബ് മർസൂഖുൻ വൽ മുഹ്തകിറു മൽഊനുൻ. അതായത് ആളുകൾക്ക് വേണ്ടി ഇങ്ങനെ സാധനങ്ങളെ കൊണ്ടുവന്ന്, ഇപ്പം നമ്മളെ കച്ചവടക്കാരെന്ത് ചെയ്യുക, ഓരോ ദിവസം മാർക്കറ്റിൽ പോകും, മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വെച്ച് കൊണ്ടുവരിക, എന്നിട്ട് അയാൾ വിൽക്കുക, അതല്ലേ. അയാൾ മർസൂഖ, അയാൾക്ക് ആഹാരം പടച്ചോൻ്റെ ഭാഗം നൽകപ്പെടുന്ന ആളാണ്. നല്ല കാര്യമാണ് ചെയ്യേണ്ടത്. മാർക്കറ്റിൽ പോവുക, സാധനം എടുക്കുക, നടന്ന് വിൽക്കുക, ചെറിയ ലാഭെടുത്ത് വിൽക്കാമല്ലോ. കച്ചവടം ലാഭത്തിനല്ലേ, അങ്ങനെ വിൽക്കുക. ഇന്ന് കഴിഞ്ഞ് വിറ്റു, നാളെ സാർക്ക് മാർക്കറ്റിൽ പോയി സാധനം കൊണ്ടിരുന്നു, മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന ആൾ വിൽക്കുന്നു. അയാൾ ജാലിബ് മർസൂഖുന്നു വൽ മുഹത്തക്കിറു മൽഊനുൻ. നബി പറഞ്ഞു, ഈ പൂഴ്ത്തി വെക്കുന്ന ആൾ മൽഊനാണ്, ശപിക്കപ്പെട്ടവനാണ്, ശപിക്കപ്പെട്ടവനാണ്. മാത്രമല്ല വീണ്ടും ഈ വിഷയകമായി എത്ര ഹദീസാണെന്നറിയോ? മനഹിത്തക്കറ അലൽ മുസ്ലിമീന താമഹും ലറബഹുല്ലാഹു ബിൽ ജുദാമി വൽ ഇഫ്ലാസ്. അള്ളാഹു പറയുന്നു, മുസ്ലിമീങ്ങളുടെ മേൽ ആരെങ്കിലും ഭക്ഷണ സാധനത്തിനെ പൂഴ്ത്തി വെച്ചാൽ അള്ളാഹു താല അവനെ കുഷ്ഠരോഗം കൊണ്ടും അതുപോലെ തന്നെ ഇഫ്ലാസ് കൊണ്ടും അള്ളാഹു അവനെ പരീക്ഷിക്കും, അവൻ ശിക്ഷിക്കുന്ന. എന്താ ഇഫ്ലാസ്? ഇഫ്ലാസ് എന്ന് പറഞ്ഞാൽ പിന്നെ ദരിദ്രനാവുക, ദരിദ്രനാവുക എന്ന് പറഞ്ഞാൽ കയ്യിലൊന്നുമില്ലാണ്ടാവുക. അയാളേക്കുള്ള മുതലൊക്കെ പോയി, ഒരു സൂക്കർ കൊടുത്താൽ പോരെ, അള്ളാഹു സുബ്ഹാനഹു വതആല. അപ്പോൾ അവൻ്റെ ലക്ഷങ്ങൾ അങ്ങ് പോയി കിട്ടും, അവന് കിട്ടിയതായിക്കുന്ന ലക്ഷങ്ങൾ അങ്ങ് പോയി കിട്ടും. അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ, ഇപ്പം നമുക്ക് ലക്ഷങ്ങൾ ലാഭം കിട്ടുമെന്ന് പറഞ്ഞു, പക്ഷേ 2 ലക്ഷം ചിലവാക്കാൻ അത് ചെറിയ ചികിത്സ സൂക്കട് വന്നാൽ പോരെ, അങ്ങനെ ഉണ്ടാവും. കച്ചവടത്തിലെ ബർക്കത്തിനെ അതോട് മായച്ച് കളയും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനിയിപ്പോൾ ഈ എഹ്തിക്കാർ ഈ പൂഴ്ത്തി വെക്കുക എന്ന് പറഞ്ഞത് അയാളെ സാധനങ്ങൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് അടക്ക ഉണ്ട്, കുരുമുളകുണ്ട്, റബ്ബറുണ്ട്, അല്ലെങ്കിൽ നാളികേരമുണ്ട്, അങ്ങനെയുള്ള വിളവുകളൊക്കെ കൃഷിയുള്ള ആളുകൾ, അയാൾ റബ്ബർ നോക്കുമ്പോൾ ഇപ്പം റബ്ബറിന് വില കുറവാണ്. അയാൾക്ക് എന്ത് ചെയ്യുക? ആ സാധനം എടുത്തു വെക്കാം. അത് അയാളെ കൊല്ലത്താണ്, അയാളെ ഭൂമിയുടെ ആദായമാണ്, അയാളെ വിളവിൻ്റെ ആദായമാണ്. മറ്റു നമ്മൾ വാങ്ങിയത് സാധനം അത് പൂഴ്ത്തി വെക്കുമ്പോൾ എത്തിക്കാറിൽ പെടുന്നുള്ളൂ കേട്ടോ, അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതുപോലെ നാളികേരം, നാളികേരട്ട് ഇപ്പോൾ നോക്കുമ്പോൾ ഇപ്പം ഭയങ്കര വില കുറവാണ്. കിലോത്തിന് പിന്നെ അതിൻ്റെ 30 റുപ്യ ഉണ്ടായിരുന്നത് വെട്ടി തൂക്കുക, ഇപ്പോൾ വാങ്ങുക 18 റുപ്യ ഉള്ളൂ. അപ്പോൾ അയാൾ വിൽക്കണില്ല, അയാൾ ആ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ കൊപ്പായി വെക്കാൻ വേണേൽ കുഴപ്പമില്ല. അടയ്ക്ക വില കുറവാണ്, അപ്പോൾ അയാൾ എന്ത് ചെയ്തു, വിൽക്കാതെ അവിടെ സ്റ്റോക്ക് ചെയ്യാണ്. അതിന് ഹറാമില്ല, അത് എത്തിക്കാറിൽ പെടൂല, മനസ്സിലാക്കണേ. അതൊക്കെ അയാൾക്ക് എന്ത് ചെയ്യുക, അവിടെ സൂക്ഷിക്കുക, എന്നിട്ട് വില ഒരു കൊല്ലമോ അല്ലെങ്കിൽ അടുത്ത കൊല്ലം ഭയങ്കര വില ഉണ്ടാവും, അപ്പോൾ വിൽക്കാൻ വേണ്ടി വിൽക്കുക, എടുത്തുവെക്കുക, ഒരു കുഴപ്പമില്ല. അതുപോലെ കുരുമുളക്, അത്തരം സാധനങ്ങളൊക്കെ അയാളെ ഒല്ലത്തിൽ അറുത് ഭൂമിയുടെ ആദായങ്ങളാണ്. അതിനെ അയാൾക്ക് എന്ത് ചെയ്യുക, വില കൂടുമ്പോൾ വിൽക്കാൻ വേണ്ടി, അയാൾക്ക് ഇപ്പോൾ ആവശ്യമൊന്നുമില്ലെങ്കിൽ വില കൂടുമ്പോൾ വിൽക്കാൻ വേണ്ടി പുള്ളിക്ക് അത് എന്ത് ചെയ്യാം, എടുത്തു വെക്കാം, സ്റ്റോക്ക് ചെയ്യാം. അത് ഹറാമായ മൻഹിയായിക്കുന്ന എഹ്തിക്കാറിൽ പെടൂല എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ എഹ്തിക്കാരനെ അത്തരം കാലത്ത് സൂക്ഷിച്ചു വെക്കുന്ന ഹറാമില്ല. ഇപ്പം തന്നെ ഇന്ന് തന്നെ ഇപ്പോൾ തടക്ക വീട്ടിൽ ഇന്ന് തന്നെ വിറ്റോളണം, അടുത്തുള്ളത് വിത്തക്കാൻ പാടില്ല. എത്ര ആളുകളെ വീട്ടിൽ കൊട്ടടക്കുന്നുണ്ട്, സാക്കണക്കി അടിക്കുന്നുണ്ട്. എന്തിനാ? അത് വില കൂടുമ്പോൾ ഇപ്പം വിറ്റാലേ, ഇപ്പം മാർക്കറ്റ് ഡിമ്മാണ്, ഇപ്പം അല്പം ഡൗണാണ്, കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വില കൂടും, അപ്പോൾ വിൽക്കാനാണ്. ഒരു കുഴപ്പമില്ല. റബ്ബർ, അതുപോലെ തന്നെ കുരുമുളക്, അടയ്ക്ക, നാളികേരം തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ അയാൾക്ക് എന്ത് ചെയ്യാം, അയാളുടെ ഭൂമിയായി ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ വില കൂടുമ്പോൾ വിൽക്കാൻ വേണ്ടി എടുത്തു വെക്കാം. അദ്ദേഹം എത്തിക്കാറിൽ പെടൂല. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനൊന്ന് പറഞ്ഞിരുന്നു, കച്ചവടക്കാർക്ക് മാതൃകയാക്കാൻ വേണ്ടിയുള്ള ഒരു ബഹുമാനപ്പെട്ട സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വലിയ കച്ചവടക്കാരനായിരുന്നു, സത്യസന്ധതയുള്ള കച്ചവടക്കാരനായിരുന്നു, നല്ല കച്ചവടം, ഹോൾസെയിലും റീറ്റെയിലൊക്കെ കച്ചവടം ചെയ്ത മഹാനായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ജനങ്ങളുടെ അഭിവൃദ്ധിക്കൊത്ത്, അതായത് ആളുകൾ നമ്മളെ കസ്റ്റമറൊക്കെ ഉണ്ടാവുമല്ലോ, കസ്റ്റമേഴ്സിൻ്റെ ഗുണം അവരുടെ നന്മ കാംക്ഷിക്കുന്നൊരു മഹാനായിരുന്നു. മഹാനായ സിദ്ദീഖ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയെ സമയത്ത് സിദ്ദീഖ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നല്ല എന്താണ് പിന്നെ കച്ചവടക്കാരനാണ്. അന്നും റസൂലുള്ളാഹിയുടെ കാലത്ത് തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത്യാവശ്യം മുതലുണ്ടല്ലോ. അതുകൊണ്ടല്ലേ തബൂക്ക് യുദ്ധത്തിനൊക്കെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് ഈ സഹായിക്കുന്നത് വെച്ചപ്പോൾ 100 ഒട്ടകവും
അതിന് ചുമക്കാവുന്ന സാമഗ്രികളും എൻ്റെ വകയുണ്ടെന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? ഒരു പടിയും കൂടി താഴെ ഇറങ്ങി നബി ഇനി ആരാ ചോദിച്ചപ്പോൾ അപ്പോഴും ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, 100 ഒട്ടകവും അതിനുള്ള സാമഗ്രികളും എൻ്റെ വക, അപ്പോൾ 200 ആയി. വീണ്ടും ഒരു പരിപാടി താഴെ ഇറങ്ങിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ മൂന്നാമതും പറയുന്നു, നബിയെ എൻ്റെ 100 ഒട്ടകവും അതിനുള്ള സാധനങ്ങളും ഞാൻ തരാം, 300 ഒട്ടകമായി. 300 ഒട്ടകവും അതിൻ്റെ സാമഗ്രികളും എൻ്റെ വകയാണെന്ന് പറഞ്ഞ് എത്രയും സമ്പത്ത് സംശുദ്ധമാകുന്ന ഇസ്ലാമിന് വേണ്ടിയും പാപങ്ങൾക്ക് വേണ്ടിയും കൊടുക്കാൻ സന്നദ്ധത കാണിച്ച വലിയ മഹാനാത്മാ റളിയല്ലാഹു അൻഹു. ചുരുക്കി പറയട്ടെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ജനങ്ങൾക്ക് അല്പം എന്തായി, ഭക്ഷണ സാധനമൊക്കെ ഭരവും ക്ഷാമവും നേരിട്ടു. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായി, വളരെയധികം പ്രയാസം, ഭക്ഷണ സാധനം കിട്ടാനില്ല, ഇനി മാർക്കറ്റ് വില കൊടുത്താലും കിട്ടാനില്ല. അങ്ങനത്തെ ഒരു ഘട്ടം വന്നു എന്നാ. അങ്ങനെ ആ ഘട്ടം വന്ന് ജനങ്ങളൊക്കെ ഇടങ്ങറായി പൊറുതി മുട്ടിയപ്പോൾ ഒരു പറ്റം ജനങ്ങൾ വന്നു, ബഹുമാനപ്പെട്ട ഖലീഫ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് എത്തി പറയാണ്, അമീറുൽ മുഅ്മിനീൻ ഞങ്ങളാ ഇടങ്ങറായി, ഞങ്ങൾക്ക് ഭക്ഷണ സാധനങ്ങളില്ല, അതിവിടെ വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇവിടുന്നും ദുആ ചെയ്തിട്ടൊരു പരിഹാരമാർഗ്ഗം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇതിന് ബുദ്ധിമുട്ടാണ് പ്രയാസങ്ങളാണ് എന്ന് അവരൊക്കെ വന്ന് പ്രയാസം പറഞ്ഞപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അവരോട് പറഞ്ഞു, സമാശ്വസിപ്പിച്ചു, സമാധാനത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു, അതെ നിങ്ങൾ ക്ഷമിക്കുക, ഇൻഷാ അല്ലാ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും, നിങ്ങൾ ക്ഷമിച്ചോളി, അധികം താമസിക്കാതെ അതിൻ്റെ തുറസ് അള്ളാഹു നൽകും, നൽകട്ടെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവരെ വിട്ടു. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കച്ചവട സംഘം യമനിൽ നിന്ന് തിരിച്ചു വരുന്നു. യമനിൽ നിന്ന് 1000 ഒട്ടകവും അതിൻ്റെ ഫുൾ സാധനങ്ങളുമായി ചരക്കുകളുമായിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കച്ചവട സംഘം അമ്മലിലേക്ക് വന്നിട്ട് അവിടുന്ന് സാധനം കണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇപ്പം അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെ വന്നു ഉസ്മാൻ റളിയല്ലാഹു തആല അവിടെ വന്നപ്പോൾ ഈ അവിടെയുള്ള കച്ചവടക്കാരനല്ലോ അവർ സമീപിക്കുക ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ, എന്നിട്ട് പറയാണ് ഇവിടെ ഇപ്പം നല്ല എന്താ പറയുക ഭക്ഷണ സാമഗ്രികൾക്കും സാധനങ്ങൾക്കും വല്ല ക്രാക്കിയാണ്, വല്ല ടൈറ്റാണ്, മാർക്കറ്റിൽ സാധനം കിട്ടാനില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ലാഭത്തിന് ഇത് വിൽക്കാം. ഉസ്മാൻ റളിയല്ലാഹുവിന് പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചു, 1-2 വെച്ച് തരാം. അപ്പോൾ അവർ ഞങ്ങൾ തരാം, 3 വെച്ചാരും തരുമോ ചോദിച്ചു, അതും തരാന്, 4 വെച്ച് തരുമോ ചോദിച്ചു, അതും തരാന്, 1-5 അങ്ങനെ ആ പറഞ്ഞപ്പോൾ അത് പറഞ്ഞു, അങ്ങനെ വല്ലാതെ പറഞ്ഞാൽ ഇപ്പം എങ്ങനെ സാധനങ്ങൾ ആരെ മേടിക്കുക എന്നൊക്കെ പറഞ്ഞു. ഉസ്മാൻ അള്ളാഹ് അങ്ങനെ ചെയ്യും കൊടുക്കാൻ വേണ്ടി പറഞ്ഞതല്ല, പക്ഷേ ഇവരൊന്നും പിന്നെ ഇവരുടെ ശ്രദ്ധ ഒന്നും സ്ഥിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവർക്കും ഭക്ഷണ സാധനങ്ങൾക്ക് ആവശ്യമാണ്, ഇനി എത്ര വില കൊടുത്താലും വാങ്ങിക്കാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവിടെ ഈ സാധനത്തിന് എത്ര ലാഭപ്പെട്ടാലും കിട്ടുന്ന രൂപ, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ എനിക്ക് അത്രയൊന്നും അതിനേക്കാളൊക്കെ എടുക്കാൻ നിങ്ങൾ തരുന്ന 5 ഇരട്ടി ലാഭമല്ല, അതിനേക്കാളും ലാഭത്തിനെടുക്കാൻ എൻ്റെ കയ്യിൽ ആളുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൊടുക്കുകയാണ് പറഞ്ഞു. നിങ്ങളിപ്പോൾ കൂടി വന്നാൽ 4 അല്ലെങ്കിൽ 5 ഇരട്ടി ലാഭം തരുന്നല്ലോ പറഞ്ഞത്, അതിനേക്കാളും വലിയ ലാഭത്തിനെടുക്കാൻ എൻ്റെ കയ്യിൽ ആളുണ്ട്, ഞാൻ അങ്ങോട്ട് കൊടുക്കുകയാണ് പറഞ്ഞു. അപ്പം ഇവരൊക്കെ ആലോചിച്ച് എന്താ ഇപ്പം ഇങ്ങനെ, അതാർക്കായിരിക്കുമെന്നൊക്കെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചിന്തിച്ച് എന്താ അറിയുമോ, അങ്ങനെ ഈ ഭക്ഷണ ഇതൊക്കെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ വിതരണം ചെയ്യുക, നിങ്ങൾ ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുക, ഒരു ഫീൽസും കൂടി വാങ്ങാതെ അങ്ങോട്ട് കൊടുത്തു. കാരണം അവരുടെ അവരുടേതായിക്കുന്ന അഭിവൃദ്ധിയും ആളുകളുടെ ഗുണം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചിന്തിച്ചത്, അതെല്ലാം അവിടെ കൊള്ള ലാഭത്തിന് വേണ്ടി വിൽക്കാനല്ല, അതായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കച്ചവട രീതി. ലാഭം എടുക്കാം, പക്ഷേ ലാഭം കൂടുതൽ കിട്ടുമെന്ന് പറയുമ്പോൾ സാധനത്തിന് നമ്മളെന്ത് ചെയ്യുക, അതിനെങ്ങനെ പിന്നെ വില കൂട്ടി പറയുക, ആ സ്വഭാവമില്ല. കച്ചവടക്കാർക്കുണ്ടാവുന്ന ഒരു സംഭവമാണത്, ലാഭം കൂടുതൽ കിട്ടുന്നു കണ്ടാൽ പിന്നെ കൊള്ള ലാഭവും, അങ്ങനെ എത്ര കിട്ടിയാലും മതിയാവില്ലല്ലോ, കാശ് ദുന്യാവിൻ്റെ ഹാൽ അങ്ങനെയല്ലേ. അപ്പോൾ ആ ഒരു പ്രശ്നം നമ്മൾ ശ്രദ്ധിക്കുക. കച്ചവടക്കാർ സംഗതി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനൊക്കെ പറഞ്ഞു, നല്ല സത്യസന്ധനായ കച്ചവടക്കാർ പരലോക തമ്പിയാക്കളുടെ കൂടെ ഉണ്ടാവുന്നൊക്കെ, നല്ല സ്ഥാനം ശുഹദാക്കളുടെ കൂടെ ഒക്കെ ഉണ്ടാക്കും, അത്രമാത്രം ഔന്നത്യം അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകുന്നത് ശരിയാണ്. പക്ഷേ കച്ചവടത്തിന് ഒരുപാട് ദൂഷ്യഫലങ്ങളുണ്ട്. നല്ലതുപോലെ നടത്തിയില്ലെങ്കിൽ അത് തന്നെ ഈ മനുഷ്യനും അവൻ്റെ കുടുംബത്തിനും വമ്പൻ പരാജയങ്ങളും
അതുപോലെ തന്നെ ആപത്തുകളും മുസീബത്തുകളും ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല കച്ചവടം നല്ല കാര്യമാണ്, ആ കച്ചവടക്കാരെ നിരുത്സാഹപ്പെടുത്തല്ല. പക്ഷെ നമ്മളത് ഹലാലിൻ്റെ പരിവേഷമേ ഉണ്ടാവൂ, ഹറാമിൻ്റെ ഒരു പരിവേഷം അതിൽ വരരുത്. ഹറാമിൻ്റെ കണിക പോലും വരാതെ സൂക്ഷിച്ച് കച്ചവടം ചെയ്താൽ അക്കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം നമ്മുടെ മക്കൾക്ക് തിന്നാൻ കൊടുത്താൽ അൽഹംദുലില്ലാ, സന്തോഷം ബർക്കത്തുണ്ടാവും. നമ്മൾ നിസ്കരിക്കുന്നു, നമ്മുടെ നിസ്കാരം ശരിയാവും, നമ്മുടെ നിസ്കാരം അള്ളാഹു കബൂലാക്കും. അപ്പം ഇതൊക്കെ നമ്മൾ പറയാൻ കാണുന്നത് ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഷായി വൽ മുങ്കർ എന്ന ഒരു ആയത്തിൻ്റെ വിശദീകരണത്തിലാണ്. നമ്മൾ മൂന്നാം കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിൽ അതാ പറഞ്ഞു വെച്ചത്. ആ കൃത്യമായ നിസ്കാരമാണെങ്കിൽ, അതായത് പടച്ചോൻ സ്വീകരിക്കുന്ന നിസ്കാരമാണെങ്കിൽ തൻഹാനിൽ ഫഷായി വൽ മുങ്കർ എന്ന് കണ്ടിരുന്നല്ലോ. അത് ഫഷായിനെയും മുങ്കറിനെയും, ഇതൊക്കെ ഫഷാവും മുങ്കറുമാണ്, കച്ചവടക്കാർക്കുള്ള ഈ ദുസ്വഭാവങ്ങളൊക്കെ വേണ്ടാത്തതല്ലേ, അത്തരം കാര്യങ്ങളൊക്കെ തടയും. അതാണ് യഥാർത്ഥമായ നിസ്കാരം. അതുകൊണ്ട് അവിടേക്ക് തന്നെ മടങ്ങുക. നമ്മൾ നിസ്കാരം ഒരു വിചിന്തനം എന്നതിലേക്ക് തന്നെ നമ്മുടെ വിഷയം എത്തിക്കുകയാണ്. അങ്ങനെ നിസ്കരിക്കുക. അപ്പോൾ കച്ചവടക്കാർ അൽഹംദുലില്ലാ കൃത്യമായ നിസ്കരിക്കുന്ന ആളുകളുണ്ട്. ആ നിസ്കാരം അവരെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലേക്ക് നയിക്കുകയാണെങ്കിൽ അവരുടെ കച്ചവടം ഹലാലായ രൂപത്തിലാകും, അവരുടെ കൊള്ളലാഭം ആഗ്രഹിക്കൂല. അതുപോലെ തന്നെ ഹറാമായ സാധനങ്ങൾ വിറ്റ കാശി അവർ ഇൻകമിൽ ഉൾപ്പെടുത്തൂല, ഹറാമായ സാധനം അവർ കടയിൽ വിൽക്കൂല, അത് അവർ വിൽക്കാൻ വേണ്ടി വിൽക്കൂല. ഉദാഹരണം മയക്കുമരുന്നുകൾ, മദ്യം, അതുപോലെയുള്ള പാടില്ലാത്ത സാധനങ്ങളൊന്നും അവർ അവരുടെ കടയിൽ എന്ത് ചെയ്യില, ഡിസ്പ്ലേ വെക്കൂല, അല്ലെങ്കിൽ വിൽപ്പനയ്ക്ക് വെക്കൂല. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് യഥാർത്ഥമായ കച്ചവടക്കാർ മുന്നോട്ട് പോവുക. അങ്ങനെയെങ്കിൽ എത്രയോ ആളുകൾ അങ്ങനെയുണ്ട്, വർഷങ്ങളോളമായി ഇവരുടെ കച്ചവടം ഒരു പ്രശ്നമില്ലാണ്ട് അങ്ങനെ മുന്നോട്ട് പോവുക, നല്ല ലാഭം ഉണ്ടാവും. അതാ ബർക്കത്താണ് ആ കച്ചവടത്തിൽ. അവർ ചതിയില്ല, വഞ്ചനയില്ല. അങ്ങനെയാകുമ്പോൾ അവർക്ക് അള്ളാഹു ബർക്കത്ത് നിലനിർത്തുകയാണ്. അങ്ങനെയുള്ള മുബാറക്കീങ്ങളായ ബർക്കത്തുള്ളവരായ കച്ചവടക്കാരിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കൂട്ടുകാരായ, നമ്മുടെയൊക്കെ ബന്ധുക്കളായ, നമ്മുടെ സഹോദരങ്ങളായ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ അതിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായ ദുആ ചെയ്യുന്നു. ഹക്ക് ഹക്കാണെന്ന് മനസ്സിലാക്കി അതിനെ പുൽകുവാനും, ബാത്തുൽ ബാത്തുലാണെന്ന് മനസ്സിലാക്കി തൃണവൽഗണിക്കാനും, അതിനെ ഉപേക്ഷിക്കാനും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഭാര്യയ്ക്കും മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും ഹലാലിൽ നിന്ന് ഭക്ഷണം കൊടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹറാമിനെ തൊട്ട് വർജിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാല്ലാ ഇനി നമ്മൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയായിരിക്കും അടുത്ത ക്ലാസ്സിൽ പ്രതിപാദിക്കുക. അള്ളാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും റഹ്മത്തും ബറക്കത്തും നൽകാൻ അനുഗ്രഹിക്കട്ടെ. ദീർഘായുസ്സ് ആഫിയത്തും നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.